ഈ പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധി ആരാധനയായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സന്ദർഭങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മളായിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് കൃപ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഒരുക്കിയ എല്ലാ സന്ദർഭങ്ങൾക്കായും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു മാസത്തെ അവധിക്ക് ശേഷം വീണ്ടും മടങ്ങി കടന്നു വന്ന് ദൈവസഭയുടെ ഒരുമിച്ച്, ദൈവമക്കളുടെ ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ആയിരുന്ന സ്ഥാനത്തൊക്കെയും കർത്താവ് കൃപയിൽ സൂക്ഷിച്ചു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. വായിച്ച സങ്കൽപ്പത്തിലേക്ക് വേഗത്തിൽ കടന്നു വന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ദൈവത്തിൽ ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 65 സങ്കീർത്തനമാണ് ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നാം വായിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് എഴുതിയ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഇന്ന് പകൽക്കാലം റിപ്പീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുന്നമേ പല ആവർത്തി സങ്കീർത്തനം വായിക്കുകയും മറ്റു പല നിലകളിൽ ഹല്ലേലൂയ നാം പ്രബോധനം ഗ്രഹിച്ചിട്ടുള്ളവരുമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് ഒരു സങ്കീർത്തനം, ദാവീദിൻ്റെ ഒരു ഗീതമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 21 15 മുതലുള്ള വേദഭാഗങ്ങളാണ് ഇത് എഴുതിയ സാഹചര്യമെന്ന് ഏറെയും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഇസ്രായേൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാന അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു സമാധാനത്തിൻ്റെ അനുഭവത്തിൽ പാടിയ ഒരു കൊയ്ത്ത് പാട്ടാണ് 65 സങ്കീർത്തനം. സ്തോത്രം, ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ് 65 സങ്കീർത്തനം. അതിൻ്റെ ആരംഭവാക്യങ്ങൾ തൊട്ട് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം അനുഗ്രഹിക്കും, ദൈവം നന്മ തരും, ഹല്ലേലൂയ, തൃപ്തന്മാരാകും, ഘോഷി താഴോട്ട് വായിക്കുമ്പോൾ ഘോഷിച്ചുല്ലസിക്കും, ആനന്ദിക്കും, നന്മ കൊണ്ട് നിറയ്ക്കും. ഇങ്ങനെ ഹല്ലേലൂയ സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, നന്മയുടെ ഒട്ടനവധി ഹല്ലേലൂയ കാര്യങ്ങൾ ആവർത്തിച്ച് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 11 വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി ഒഴിക്കുന്നു. ഹല്ലേലൂയ. അവസാന വാക്യങ്ങൾ വായിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്ന വാർക്കുകയും പാടുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സർവ സമ്പന്നതയുടെ, സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഹല്ലേലൂയ ചിത്രമാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ, മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പകൽക്കാലം ഞാൻ നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത എന്ന് പറയുന്നതിൻ്റെ 2 വാക്യമാണ്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് നന്നായി അറിയാം, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ ദൈവം എൻ്റെ യോഗ്യത നോക്കാതെ തൻ്റെ യോഗ്യതയിൽ എൻ്റെ പ്രാർത്ഥന കേട്ടത് കൊണ്ടാണ് ഇന്ന് പകലിൽ ഞാൻ ആരോഗ്യത്തോടെ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പാടി ഇതുപോലെ ഒന്നും പ്രാപിക്കുവാൻ ഞാൻ യോഗ്യനല്ലായിരുന്നു, എന്നാൽ എൻ്റെ പ്രിയനായവൻ എനിക്ക് എന്ത് ചെയ്യുന്നറിയാമോ, സകലവും ഹല്ലേ തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം എനിക്ക് ഹല്ലേ ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി പല സന്ദർഭങ്ങളിൽ പകർന്നു തന്നതുകൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് ഈ പരുവത്തിൽ ദൈവസന്നിധി ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം ദൈവസ്ഥനുള്ള പ്രിയപ്പെട്ടവർക്കായ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ, ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ, ദൈവത്തിൻ്റെ കരുണയുടെ, ദൈവത്തിൻ്റെ ദയയുടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ മതില് ഒരു സമയത്തേക്കെങ്കിലും ഒന്ന് മാറിയിരുന്നെങ്കിൽ, അല്ലെ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയം ഒന്ന് മാറിയിരുന്നെങ്കിൽ നമുക്കൊന്നും ഇങ്ങനെയൊന്നും ദൈവസ്ഥ ഇരിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ല ദൈവസന്നിധി കടന്നു വരുമ്പോൾ നമുക്ക് ഞെളിയുവാൻ ഒന്നുമില്ല, നമുക്ക് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. എല്ലാ കൃപയാണ് നാം അനുഭവിക്കുന്നത്, എല്ലാ കൃപയാണ്. നല്ല കുടുംബം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അല്ല സമാധാനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നല്ല ജോലി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നല്ല സമ്പത്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ചോദിച്ചതിലൊക്കെ ശ്രേഷ്ഠകരമായി നടത്തിയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം കൃപയാണെന്ന് ഓർത്ത് കൃപയുടെ നാഥന് ഹൃദയം തുറന്ന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. സ്തുതിക്കുന്നതിന് നാം ആരും മടിയുള്ളവരായി തീരരുത്, കാരണം ഇതൊക്കെ നാം സ്തുതിച്ചും പ്രാർത്ഥിച്ചും നേടിയതാ.
ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഓലപ്പുരയിൽ കിടന്നപ്പോൾ ഹല്ലേലൂയാ പ്രാർത്ഥിച്ചും സ്തുതിച്ചും ഹല്ലേലൂയാ നമ്മളും അനേകം പ്രിയപ്പെട്ടവരും കടന്നു വന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചും ഹല്ലേലൂയാ മാതാപിതാക്കളോട് ചേർന്നിരുന്ന് എൻ്റെ കുഞ്ഞിനൊരു നന്മയുണ്ടാകണമെന്ന് എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണമെന്ന് ഹല്ലേലൂയാ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നേടിയ നന്മകളാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവസനിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ മറ്റാര് സ്തുതിച്ചില്ലെങ്കിലും ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും സ്തുതിക്കാതിരിക്കാനുള്ള 100 കാരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ടെങ്കിലും വ്യക്തിപരമായി നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കൊണ്ടുവന്ന ദൈവം നമ്മെ പുറപ്പെടുവിച്ച ഓരോ വഴികളെ ഓർക്കുമ്പോൾ ഹൃദയം തുറന്ന് കർത്താവിന് നാം സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സംഗീതകാരൻ പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. അതെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ചോദിച്ച വ്യക്തിപരമായി ഒത്തിരി സാക്ഷ്യം പറയാൻ കാണും. ഹല്ലേലൂയ, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട വിഷയം അല്ലേ. ഹല്ലേലൂയ, ഒത്തിരി കാര്യം പറയാൻ കാണും. കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിച്ചത്, വ്യക്തിപരമായി പ്രാർത്ഥിച്ചത്, ഹല്ലേലൂയ മറ്റാരും അറിയാതെ രഹസ്യമായി ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളിലൊക്കെ ദൈവം പ്രവർത്തിച്ച ഒത്തിരി അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി പങ്കുവെക്കാൻ കാണും. ഹല്ലേലൂയ, എൻ്റെ ഒറ്റ ചോദ്യം, ഹല്ലേലൂയ, നാം പ്രാർത്ഥിച്ച എല്ലാറ്റിനും മറുപടി കിട്ടിയോ? നാം പ്രാർത്ഥിച്ച എല്ലാറ്റിനും മറുപടി കിട്ടിയോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഇല്ല, പ്രാർത്ഥിച്ച എല്ലാറ്റിനും ഇല്ല എന്നങ്ങൾ തീർത്ത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആഗ്രഹിച്ച മറുപടി കിട്ടിയില്ല. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടല്ലോ, അങ്ങനെ തന്നെ കിട്ടണം, നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്താ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചതിനൊക്കെ ദൈവം മറുപടി തന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചില മറുപടികളുണ്ട്. ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഇങ്ങനെ ചില മറുപടികൾ വേണം നമ്മുടെ മനസ്സിൽ. നമ്മൾ പറയുന്നില്ലെങ്കിലും പ്രാർത്ഥനാ വാചകത്തിൽ അതൊന്നും വരുന്നില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അതാണ്, ഇങ്ങനെ ഒരു വിടുതൽ അവിടെ നടക്കണം, ഇങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ഉണ്ടാകണം, ഇങ്ങനെ വേണം ആ വിഷയം അവിടെ നടക്കുവാൻ എന്നൊക്കെ ചില നമ്മുടെ ബുദ്ധിയുടെ ചില തീരുമാനങ്ങൾ. പക്ഷേ അങ്ങനെ അത് നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലാതെ, ഹല്ലേലൂയ, നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി നമുക്ക് ലഭിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മറുപടി തന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയും മറുപടി തരികയും ചെയ്യുന്ന ദൈവമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി നമുക്ക് ലഭിക്കാത്തത്? ഹല്ലേലൂയ, നമ്മൾ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും വളരെ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചിട്ടും ഉപവസിച്ചിട്ടും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളോട് ദൈവസന്നിധി നിലവിളിച്ചിട്ടും ചില പ്രാർത്ഥനകൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറുപടിയും എന്തുകൊണ്ട് നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല? 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കും. 1 കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, രാജാക്കന്മാരുടെ 1 19 അധ്യായം അതിൻ്റെ 4 വാക്യമാണ്. ഒന്ന് വായിച്ചാട്ടെ. 1 ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19:4. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. ചരിത്രം നമുക്കറിയാം, ഏലിയാവിൻ്റെ ചരിത്രം 17 തൊട്ട് നമുക്ക് നന്നായി അറിയാം അല്ലേ. ഹല്ലേലൂയ, ഒറ്റ പറച്ചിലാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് ധൈര്യത്തോടെ പറയാൻ ചങ്കുറപ്പുള്ള പ്രവാചകനായിരുന്നു ഏലിയാവ് അല്ലേ. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി ആ 17 തൊട്ട് വായിക്കുമ്പോൾ ഈ നമ്മൾ വായിച്ച 19 ഈ 2 തന്നെ നിരവധി കാര്യങ്ങൾ ഏലിയാവിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് തീയിറക്കിയ ആളാണ് ആര്? ഏലിയാവ്. സ്തോത്രം, ഹല്ലേലൂയ. 400, 450, 850 പ്രവാചകന്മാരെ ഹല്ലേലൂയ വെട്ടിക്കളഞ്ഞ ധൈര്യശാലിയായ വ്യക്തിയായിരുന്നു ആര്? ഏലിയാവ്. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഏലിയാവിനെ കുറിച്ച് നമുക്ക് ഈ 2 കാണുവാൻ കഴിയും, നമുക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ 19 വരുമ്പോൾ ചരിത്രം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, ഭയപ്പെട്ട ഭയചകിതനായി ഹല്ലേലൂയ ഇസബേലിന്റെ ഭീഷണിക്ക് മുമ്പാകെ താൻ കൊല്ലപ്പെടുമെന്നുള്ള ധാരണ തൻ്റെ അകത്ത് വന്നതുകൊണ്ട് താൻ എന്ത് ചെയ്യാണ്? ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയി ഇരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? ഹല്ലേലൂയ, മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ തൊട്ടുമുമ്പ് ഹല്ലേലൂയ, ഞാൻ നിന്റെ ദാസനെന്നും ഞാൻ ഈ ചെയ്യുന്നതൊക്കെയും നിന്റെ ഹിതപ്രകാരമെന്നും ഈ നിൽക്കുന്ന ജനം മനസ്സിലാക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗത്തെയും യാഗപീഠത്തെയും ഇതിലുള്ള സകലതിനെയും ദഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച് തീയിറക്കിയ അതേ വ്യക്തി
അടുത്ത പ്രാർത്ഥനയാണ് മതി യഹോവേന്റെ പ്രാണനെ. എന്തുകൊണ്ട് ദൈവം ഈ പ്രാർത്ഥന കേൾക്കാഞ്ഞ്? എന്തുകൊണ്ട് ദൈവം ഈ പ്രാർത്ഥന കേൾക്കാഞ്ഞ്? സ്തോത്ര, എന്താ കാരണം? അവന്റെ തന്റെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ? പെട്ടെന്ന് ഹല്ലേലൂയ തീ ഇറക്കി കഴിഞ്ഞ് ഈ ഒരു അനുഭവത്തിനിടയ്ക്ക് വലിയ പാവം വല്ലതും ദൈവത്തിൽ കടന്നു വന്നിട്ടാണ് പ്രാർത്ഥന കേൾക്കാഞ്ഞത്. അതൊന്നുമല്ല, ദൈവം പ്രാർത്ഥന കേൾക്കാഞ്ഞതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ, നമ്മളിങ്ങനെ അടുത്ത ഹല്ലേലൂയ അടുത്ത വാക്യം കാണിച്ചു, അടുത്ത വാക്യത്തിലേക്ക് ഓക്കെ. ഹല്ലേലൂയ, അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ചൂരച്ചയുടെ തണലില് മതി കിടന്ന് ഉറങ്ങുക. ദൈവമക്കളെ, ഒറ്റ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിൽ, ചെറിയൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, വളരെ വേദനയോടെ നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ഒരു പ്രത്യേക വിഷയത്തിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഉറങ്ങാൻ നമുക്ക് പറ്റുമോ? ഏലിയാവ് പ്രാർത്ഥിച്ചു എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് പുള്ളി സുഖമായിട്ട് കടന്നുറങ്ങുക. കേട്ട പ്രാർത്ഥന കേട്ട ദൈവത്തിന് മനസ്സിലായി, ഇവൻ പറഞ്ഞ ഹല്ലേലൂയ ഒരു ഉപരിപ്ലവത്തിൽ നിന്ന് ഇവൻ പുറത്തു വന്ന വെറും പ്രാർത്ഥനാ വാചകം മാത്രമാണ് എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം എന്നുള്ളത്. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. ചെറിയൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങുവാനോ സമാധാനത്തോടെ പ്രവർത്തിക്കുവാനോ കഴിയുന്നില്ല. അടുത്ത രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, അടയും എടുത്ത് നിന്നിട്ട് വെള്ളവും കുടിച്ചിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങി. സ്തോത്ര ഹല്ലേലൂയ, അങ്ങനെയാ വായിക്കുന്നത് അല്ലേ? സ്തോത്ര ഹല്ലേലൂയ, ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തതല്ല, മറിച്ച് ഹല്ലേലൂയ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നാം പലതും വാചകങ്ങൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിലെ ആഗ്രഹം എന്തെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കാത്തത്. ഹല്ലേലൂയ, കർത്താവ് പ്രാർത്ഥന കേൾക്കാത്തതല്ല, ദൈവം പ്രവർത്തിക്കാത്തതല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാത്തതല്ല. ഹല്ലേലൂയ, നാം വാചകങ്ങളിൽ കൂടി പലതും പ്രാർത്ഥിക്കുന്നെങ്കിലും നമ്മുടെ അകത്തെ ആഗ്രഹം മറ്റൊന്ന്. 27-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ ഒരു കാര്യം, 4-ാം വാക്യത്തിൽ ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അതു തന്നെ ഞാൻ. അപ്പോൾ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താ? ഒരേ കാര്യം. ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അടുത്തത് അതു തന്നെ ഞാൻ. ഇവിടെ ഏലിയാവ് അപേക്ഷിച്ചത് കർത്താവ് മതി, മതി യഹോവേ മതി, ഞാൻ അത്ര ശ്രേഷ്ഠനൊന്നും അല്ലല്ലോ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമല്ലോ എന്ന് ഒറ്റ പ്രാർത്ഥനയാ. തീയിറക്കി അതേ പ്രവൃത്തിയിൽ ദൈവം പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ഏലിയാവിനെ വിളിക്കണമായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാമോ? ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ ഏലിയാവിൻ്റെ ആഗ്രഹിച്ചൊരു ഉത്തരമല്ല അവന് ലഭിച്ചത്. അവൻ്റെ അതേ പ്രാർത്ഥനാ വാചകത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു വികാരക്ഷോഭത്തിൽ അതിനനുസരിച്ചുള്ള മറുപടിയല്ല ദൈവം കൊടുത്തത്. നാളകളെ അറിയാവുന്ന അല്ലെ പരിശുദ്ധൻ എന്താ ചെയ്തതറിയാമോ? ഏലിയാവേ, ചൂരച്ചെടിയുടെ കീഴില് അവസാനിക്കേണ്ടവൻ അല്ല നീ. ഹല്ലേലൂയ, നിന്റെ അവസാനം സ്വർഗം എഴുതി വച്ചിരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ, അഗ്നി രഥങ്ങൾ ഇറങ്ങി വന്ന് നിന്നെ എടുക്കുന്ന ഒരു അനുഭവമാണ് സ്വർഗം എഴുതി വച്ചിരിക്കുന്നത്. അതിലേക്ക് ദൈവം നിന്നെ നടത്തുമ്പോൾ ഹല്ലേലൂയ, കേവലം ഹല്ലേലൂയ ചില പ്രതിസന്ധികൾക്ക് മുമ്പാകെ, ചില പ്രശ്നങ്ങൾക്ക് മുമ്പാകെ മതി എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്നവനാകരുത് ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. സ്വർഗത്തിന് മനസ്സിലായി ഇവൻ പ്രാർത്ഥിക്കുന്നത് പ്രാണനെ എടുക്കാനാണെങ്കിലും ഇവന് വേണ്ടത് അല്ലെങ്കിൽ ഇവന്റെ ക്ഷീണം മാറാൻ ഇവന് ഭക്ഷണവും വെള്ളവുമാണെന്ന് മനസ്സിലാക്കി സ്വർഗം എന്ത് ചെയ്യുന്നറിയാമോ? അവനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേറ്റ് തിന്നുക, കുടിക്കുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാം. നീ ദീർഘനാളായി പ്രാർത്ഥിക്കുന്ന, കണ്ണിനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന മറുപടി കിട്ടിയില്ല എന്ന് കരുതി നാം ആരും ഹല്ലേലൂയ പാപികളാണോ അല്ല, നാം ആരും വലിയ കുഴപ്പക്കാരാണോ എന്ന് ചിന്തിക്കേണ്ട കേട്ടോ. ഹല്ലേലൂയ, ദൈവത്തിന് മറ്റു ചില പ്രവൃത്തികൾ കൂടി നിന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് കൊണ്ടാണ് നിന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഏലിയാവേ, ചൂരച്ചെടിയുടെ തണലിലല്ല നീ അവസാനിക്കേണ്ടത്. ചില ശുശ്രൂഷകൾ നിന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പാനുണ്ട്, അല്ല ചിലരെ കൂടി അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്
ദൈവത്തിന്റെ വേലയ്ക്ക് നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നിനക്ക് ദീർഘദൂരം ഇനി യാത്ര ചെയ്യുവാനുണ്ട്. ചില രോഗങ്ങളെ കണ്ട്, ചില പ്രതിസന്ധികളെ കണ്ട്, ചില വേദനകളെ കണ്ട് തീർന്നു, അവസാനിച്ചു, ഇനി മുന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ആരെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ക്ഷീണം മാറുവാൻ, അല്ലെങ്കിൽ ഇന്നിലെ ക്ഷീണം മാറുവാൻ അപ്പവും തുരുത്തിയിലെ വെള്ളവും കുടിച്ചിട്ട് ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം കേട്ടോണോ, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഹോരേബോളം നടന്നു. എത്ര ദിവസം നടന്നു? 40 രാവും 40 പകലും നടന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടിയില്ല എങ്കിലും ദൈവത്തിന്റെ ഹിതം നടക്കുവാൻ ആത്മാർത്ഥതയോടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആവേശത്തിൽ പറയുന്നത് ഹല്ലേലൂയാ, ദൈവം കേൾക്കുകയില്ല. ഹല്ലേലൂയാ. കർത്താവിന്റെ ഹിതമാണ് നമ്മൾ വെളിപ്പെട്ടു വരേണ്ടത്. ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം, കൊരിന്ത്യർ കഴിഞ്ഞ രണ്ടാമത്തെ ലേഖനം 12-ാം അധ്യായം അതിന്റെ 7-9 വാക്യങ്ങൾ. സെക്കൻഡ് കൊരിന്ത്യർസ് ചാപ്റ്റർ 12 വേഴ്സ് 7-9. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോസ്തലനായ വിശുദ്ധനായ പൗലോസിന്റെ സാക്ഷ്യമാണ്, പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പൗലോസിനെ പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസ് താനിങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, തൻ്റെ ജീവിത അനുഭവങ്ങൾ നമുക്കറിയാം. തൻ്റെ എക്സ്പീരിയൻസ് എഴുതി വെക്കുമ്പോൾ ഹല്ലേലൂയ, വേദനയും അടിയും ഭീഷണിയും പ്രതിസന്ധിയും ഒന്നും തനിക്ക് പുതിയ അനുഭവമല്ല. ഹല്ലേലൂയ. ഒത്തിരി ഒട്ടേറെ പ്രാവശ്യം താൻ അടിയേറ്റിട്ടുണ്ട്, ഒട്ടേറെ പ്രാവശ്യം താൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സമ്പന്നതയിൽ നിന്ന് താൻ ഹല്ലേലൂയ ഒന്നുമില്ലാത്തവനായി മൂക്കുകുത്തി വീണിട്ടുണ്ട്. ഹല്ലേലൂയ. ആഹാരമില്ലാതെ കടന്ന ഒത്തിരി ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട നിരവധി അനുഭവങ്ങളുണ്ട്. അന്നേരം ഒന്നും ഇങ്ങനൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിനേക്കാൾ ഒക്കെ പ്രയാസകരമായ ഒരനുഭവമാണ് ഇപ്പോൾ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഒരു ശൂലം തൻ്റെ ശരീരത്തിൽ, ഒത്തിരി ചിന്തകൾ. എന്താ ശൂലം? ശൂലം എന്താണെന്ന് ഞാൻ പറയാനെനിക്ക് ഹല്ലേലൂയ കൃത്യമായി ഇന്നതാണെന്ന് പറയാൻ ഹല്ല അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നു. എന്തോ താൻ അതുവരെ അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ, സഹിക്കാനാകാത്ത ഒരു പ്രതിസന്ധി തൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ ശരീരത്തിലാവാം, അല്ലായിരിക്കാം. പക്ഷേ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് 3 വട്ടം ഞാൻ പ്രാർത്ഥിച്ചു. എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ശക്തമായി വ്യത്യസ്ത നിലകളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വിശുദ്ധനായ പൗലോസ് ഹല്ലേലൂയ 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സ്വർഗം ആ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ പൗലോസ് ആഗ്രഹിച്ച ഒരു മറുപടി കിട്ടിയില്ല. കാരണം എന്താണെന്നറിയാമോ? പൗലോസ് ആഗ്രഹിച്ചത് ശൂലം എന്നെ വിട്ടു മാറണമെന്നാ. പക്ഷേ സ്വർഗത്തിന്റെ മറുപടി എന്നാണെന്നറിയാമോ? ഹല്ലേ പൗലോസേ, ശൂലം നിന്നെ വിട്ടു മാറുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി, എന്റെ കൃപ നിനക്കും മതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില പ്രത്യേക വിഷയങ്ങൾ പരിഹാരത്തിനായി ദീർഘനാളായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഞാൻ വളരെ പ്രാർത്ഥിച്ചിട്ടും ഞാൻ വളരെ കരഞ്ഞിട്ടും ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടും ദീർഘനാളുകൾ ഞാൻ ഉപവസിച്ചിട്ടും എന്റെ വിഷയത്തിന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പരിഹാരം കാണുന്നില്ലല്ലോ. കർത്താവേ, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് മുക്തി നേടുവാൻ കഴിയുന്നില്ലല്ലോ. ഈ ഒരു വിഷയത്തിൽ നിന്ന് എനിക്ക് ഹല്ലേലൂയ കർത്താവേ രക്ഷപ്പെടുവാൻ കഴിയുന്നില്ലല്ലോ. ഇതെന്നെ ഞെരുക്കുന്നല്ലോ കർത്താവേ, ഇതെന്നെ വേദനിപ്പിക്കുന്നല്ലോ കർത്താവേ, ഇതെന്റെ കണ്ണിനെ നനയിക്കുന്നല്ലോ കർത്താവേ, ഇതെന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നല്ലോ കർത്താവേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ പൗലോസിനോട് പറഞ്ഞതുപോലെ സ്വർഗത്തിന് നിന്നോട് പറയാൻ ഒരൊറ്റ ശബ്ദം മാത്രമേ ഉള്ളൂ. അല്ലേ, നിനക്കധികം പ്രയാസമുള്ളത്, അധികം നിന്നെ ഭാരപ്പെടുത്തുന്നത്, ദീർഘനാളായി നീ കരയുന്ന വിഷയത്തിന് മുമ്പാകെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. എന്റെ കൃപ നിനക്കും മതി, എന്റെ കൃപ നിനക്കും മതി, എന്റെ കൃപ നിനക്കും മതി. അത് ബലഹീനതയിൽ നിന്നെ ബലവാനാക്കി തീർക്കുന്നതാണ്, അതിന്റെ പ്രതിസന്ധി നിന്നെ ധൈര്യവനാക്കി നിർത്തുന്നതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശൂലം വിട്ട് നീങ്ങിയാൽ അടുത്ത വാക്യത്തിൽ അറിയാമോ പൗലോസേ, ശൂലം വിട്ട് മാറിയാല് നീ നെഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്, നീ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്, നീ കൃപയിൽ നന്യപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്, നീ വിശ്വാസത്തിൽ നിന്നെ മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്നെ സ്വർഗത്തിന് ആവശ്യമുള്ളത് കൊണ്ട്
നിന്നെ സ്വർഗം സ്നേഹിക്കുന്നത് കൊണ്ട് സ്നേഹത്തോടെ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ശൂലങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഞാൻ കൃപയിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന്, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന്, ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന്, ഞാൻ എൻ്റെ നിത്യതയുടെ ദർശനത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാതിരിക്കേണ്ടതിന് എന്നിൽ തന്നിരിക്കുന്ന എല്ലാ ശൂലങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യണം. പൗലോസ് ആഗ്രഹിച്ച പ്രാർത്ഥന ശൂലം വിട്ട് മാറുന്നതിനെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാ. പക്ഷെ സ്വർഗത്തിന്റെ മറുപടി ഇതാ, മാറ്റിയിരിക്കുന്നല്ല, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, നമ്മൾ കാണുന്നത് അല്പമേ ഉള്ളൂ, നമ്മുടെ നാളുകളെ അറിയുന്ന കർത്താവ്, ഹല്ലേലൂയ, ഇത് നിനക്ക് തന്നാൽ ഈ ഒരു അനുഭവത്തിൽ നമ്മെ, ഹല്ലേലൂയ, നാം ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ നമുക്ക് ലഭിച്ചാൽ നാളെ നാം വിശ്വാസത്തിൽ പോലും കാണുകയില്ല എന്ന് സ്വർഗത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് നിന്നെ ഈ ഞെരുക്കമുള്ള വഴിയെ കർത്താവ് നടത്തുന്നത്. ആഗ്രഹിക്കുന്നത് വിശാലതയാണെങ്കിലും, ആഗ്രഹിക്കുന്ന വിടുതലാണെങ്കിലും, ആഗ്രഹിക്കുന്ന പോലെ പ്രാപിക്കുവാൻ കഴിയാത്തത് സ്വർഗം നമ്മെ സ്നേഹിക്കുന്നു ാണെന്ന് തിരിച്ചറിയുന്ന എല്ലാ ദൈവമക്കളെ ഓർത്തി എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. മൂന്ന് വട്ടം പൗലോസ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു, മറുപടി എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. മൂന്നാമത് ലൂക്കോസ് സുവിശേഷം 22:42 വേദഭാഗം, നമുക്കറിയാവുന്ന വേദഭാഗമാണ് ലൂക്കോസ് ചാപ്റ്റർ 22:42. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശീകരണ വേളയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രൻ സ്വർഗത്തിൽ പ്രമോദിച്ചു കൊണ്ടിരുന്ന തൻ്റെ പുത്രൻ, ഹല്ലേലൂയ, പിതാവിനെ നോക്കി ഒറ്റ പ്രാർത്ഥന, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. നീക്കിയോ? നീക്കിയോ? നീക്കിയില്ല. ഹല്ലേലൂയ, നീക്കിയില്ല. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം, പക്ഷെ പകരം എന്ത് സംഭവിച്ചെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞറിയാമോ? ഹല്ലേലൂയ, പാനപാത്രം നീക്കിയില്ലെങ്കിലും സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി അവനെ ബലപ്പെടുത്തുവേണ്ടിയായി തീർന്നു. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ചില പാനപാത്രങ്ങൾ നീങ്ങാതിരിക്കുന്നത് ദൂതൻ ഇറങ്ങേണ്ടതിനാണെന്ന് അകക്കണ്ണിൽ കാണുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി അവനെ ശക്തിപ്പെടുത്തി. ഇന്ന് പകൽക്കാലം കണ്ണുനീരിൻ്റെ, പ്രയാസത്തിൻ്റെ, പ്രതിസന്ധിയുടെ, ക്ഷീണത്തിൻ്റെ, രോഗത്തിൻ്റെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ചില പാനപാത്രങ്ങൾ മാറാതെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോ, എന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങുന്ന അനുഭവമുണ്ട്. ഹല്ലേലൂയ, ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം നിന്റെ അകത്ത് ഇറങ്ങി വരുവാൻ വേണ്ടി, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാ. എന്തുകൊണ്ടാ ദൈവമക്കളെ യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ചെവി കൊടുക്കാഞ്ഞത്? യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ചെവി കൊടുത്തായിരുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നടക്കാതെ വന്നേനെ. ദൈവത്തിന്റെ പദ്ധതി സകല മാനവയാതിനെ പാപത്തിന്റെ പരിഹാരത്തിനായി, അല്ലെ, കർത്താവ് കാൽവരിയിൽ ഭരിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി നടന്നെങ്കിൽ മാത്രമേ സകല മാനവകുലവും രക്ഷപ്പെടുമായിരുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാനപാത്രത്തിൽ, ഹല്ലേലൂയ, പാനപാത്രത്തെ അല്ലെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങുവേണ്ടിയായി തീർന്നു. ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുന്നു, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിൻ്റെ പ്രാർത്ഥന ഇപ്പോൾ മതി, യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അവൻ പ്രാർത്ഥിച്ചത് അങ്ങനെയാണെങ്കിലും അവൻ്റെ ആവശ്യം, ഹല്ല, ഭക്ഷണവും വെള്ളവും തിരിച്ചറിഞ്ഞ് സ്വർഗം എന്ത് ചെയ്തറിയാമോ? അവന് ഭക്ഷണവും വെള്ളവും നൽകി അവന് ദീർഘദൂര യാത്ര ചെയ്യുവാനായി അവനെ പറഞ്ഞയച്ചു. ചില ശുശ്രൂഷകൾ അവനെ ഏൽപ്പിച്ചു. സ്വർഗീയ ദർശനത്താൽ അവനെ എടുക്കേണ്ടിയായി തീർന്നു. രണ്ടാമത് കാണുവാനായി തീർന്നത്, ഹല്ലേലൂയ, 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 ദൈവസന്നിധിയിൽ ശൂലം വിട്ടുമാറേണ്ടതിന് പ്രാർത്ഥിച്ച ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാഴ്ചയിൽ ശൂലം വിട്ടുമാറിയില്ല എങ്കിലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ അവനോടുകൂടി ഇറങ്ങി ഒരോടിയായി തീർന്നു. അവന്റെ സകല ബലഹീനതകളിലും സകല ഞെരുക്കങ്ങളിലും വിടുവിക്കുന്ന, സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, താങ്ങുന്ന ദൈവത്തിന്റെ കൃപ ഇറങ്ങി ഒരോടിയായി തീർന്നു. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ
തന്റെ പ്രാർത്ഥനയിൽ താൻ ആഗ്രഹിച്ച മറുപടി കിട്ടിയായിരുന്നെങ്കിൽ സ്വർഗത്തിന്റെ പദ്ധതി നടക്കിയില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ പ്രാർത്ഥനയോട് ചേർന്ന് പറഹ, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും മറുപടി കിട്ടാത്തത് എന്നെ കുറിച്ച് സ്വർഗത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ, എന്റെ കർത്താവിന് എന്നെ കുറിച്ചൊരു സ്വപ്നമുള്ളത് കൊണ്ടാ, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ചില ധാരണകൾ ഉള്ളത് കൊണ്ടാ, എന്റെ നാളുകളെ കുറിച്ച് കർത്താവ് ചില പദ്ധതികൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ചില മറുപടികൾ എനിക്ക് കിട്ടാതെ വരുന്നത്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഭാരത്തോടെ ദിവസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞെരുക്കത്തോടെ ദിവസിക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ ദിവസം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കാത്തത് എന്തോ വലിയ പാപം ഞാൻ ചെയ്തുകൊണ്ടാണെന്നുള്ള ധാരണയൊന്നും വേണ്ട. ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുവാൻ, ദൈവത്തിന്റെ പദ്ധതി തമ്മിൽ കൂടി നടപ്പാക്കുവാൻ, അല്ലെങ്കിൽ ദൈവം ഹല്ലേലൂയ ചില സാവകാശം വെച്ചിരിക്കുന്നതാണ്. അത് ഹൃദയ കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ ധൈര്യമുള്ളവരായി ഹല്ലേലൂയ ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥന കേൾക്കുന്നവനായി ഉള്ളവേ, ഞാനും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു എന്നുള്ള ഉത്തമ പ്രാർത്ഥനയുടെ മുന്നേറുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.